ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് അഗെയിൻ. അപ്പോൾ ഞാനിന്നൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഗീ റൈസ് എങ്ങനെ റെഡിയാക്കാമെന്നുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളെല്ലാവരും ഗീ റൈസ് ഉണ്ടാക്കുന്നവർ തന്നെയാണ്. പക്ഷേ എന്താ വെച്ചാൽ ചിലവർക്ക് ഗീ റൈസ് അത്ര പെർഫെക്റ്റ് ആവില്ല. അപ്പോൾ നമുക്കിത് എങ്ങനെ നല്ല പോലെ ഗീ റൈസ് ഉണ്ടാക്കിയെടുക്കാമെന്ന് ഞാൻ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. എൻ്റെ വീട്ടിൽ തന്നെ രണ്ട് മൂന്ന് പേർക്ക് മാത്രമേ ഗീ റൈസ് പെർഫെക്റ്റ് ആവില്ലുള്ളൂ, ബാക്കി ചിലവർക്കൊന്നും അങ്ങനെ പെർഫെക്റ്റ് ആവില്ല. അപ്പോൾ ആ ഒരു ഇത് വെച്ച് ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാക്കാൻ വെച്ചു. ഇതിലേക്ക് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് നോർമൽ കുക്കിംഗ് ഓയിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നല്ലപോലെ ചൂടാക്കുക. ഇതിലേക്ക് ഒരു രണ്ട് പീസ് പട്ട, ഒരു 4-5 ഗ്രാമ്പു, 4-5 ഏലക്ക, പിന്നെ ഒരു നുള്ള് വലിയ ജീരകം കൂടി ചേർത്തിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. ഇതൊന്ന് പൊട്ടി വരുമ്പോൾ ഞാനിതിലേക്ക് രണ്ട് സവാള നീളത്തിൽ കട്ട് ചെയ്തതും ഒരു ക്യാരറ്റ് ചെറുതാക്കി കട്ട് ചെയ്തതും ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ക്യാരറ്റും സവാളയും ഒന്ന് കുക്കായി വരുമ്പോൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഞാനിവിടെ ഒരു കപ്പ് അരിയാണ് എടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 1.5 കപ്പ് വെള്ളം എടുക്കുന്നുണ്ട്. ഒരു കപ്പിന് 1.5 കപ്പ് എന്ന രീതിയിലാണ് ഞാൻ എടുക്കുന്നത്. ഇത് നമ്മളെ ബിരിയാണി റൈസാണ്, അതായത് തനിമ റൈസാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഈ തനിമ അരി ഞാൻ നല്ലപോലെ വാഷ് ചെയ്തിട്ട് അരിക്കാൻ വെച്ച് ഒരു അരിപ്പ പാത്രത്തിൽ. പിന്നെ വാഷ് ചെയ്യുമ്പോൾ അരി നല്ലപോലെ കഴുകാൻ ശ്രദ്ധിക്കുക. അരിയുടെ കളറൊക്കെ മാറി നമ്മുടെ വെള്ളത്തിൻ്റെ കളറ് വരുന്നവരെ കഴുകുക നല്ലപോലെ. വെള്ളം നല്ലപോലെ തിളച്ചതിന് ശേഷം ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കുക. അരി നല്ലപോലെ കഴുകുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ചോറൊന്നും ഒട്ടിപ്പിടിക്കില്ല. അപ്പോൾ നല്ല വൃത്തിയിൽ കഴുകാൻ ശ്രദ്ധിക്കുക എല്ലാവരും. ഇനി ഞാനിതിലേക്ക് ഒരു ചിക്കൻ്റെ സ്റ്റോക്ക് ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ മാഗിൻ്റെ ആണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്താൽ റൈസിന് നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇനി ഞാനിതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലൻ്റെ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും ഓപ്ഷനിലാണ്, പക്ഷേ ഇതിട്ടാലും റൈസിന് നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ ഞാൻ ഒരു ചെറുനാരങ്ങൻ്റെ നീര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് റൈസ് മിക്സ് ചെയ്യാം. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ കുക്ക് ചെയ്യുക. ഒരു 5 മിനിറ്റിന് ശേഷം ഒന്ന് തുറന്ന് നോക്കുക. അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ ഒരുവിധം വറ്റി വന്നിട്ടുണ്ടാവും. ഈ ടൈമിൽ ഒന്ന് നല്ലപോലെ ഇളക്കിയിട്ട് ലോ ഫ്ലെയിമിലിട്ട് കൊടുക്കുക. എന്നിട്ട് അടച്ചു വെക്കുക. ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിടുമ്പോൾ തന്നെ റൈസൊക്കെ നല്ലപോലെ കുക്കായി വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ ഗീ റൈസ് ഇവിടെ റെഡിയായി. ഇങ്ങനെ ചെയ്താൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഗീ റൈസ് ഉണ്ടാക്കിയെടുക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.